ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു പുതിയൊരു വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ എഫ് ബി പേജും ഇൻസ്റ്റാഗ്രാം പേജുമായ മലബറി ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ മുന്നിട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിന്റെ ലിങ്കുകൾ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പുതിയൊരു വൈൻ റെസിപ്പി നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈൻ റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി വെച്ചിട്ടുള്ള വൈനാണ്. ഉണക്കമുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുരുള്ള മുന്തിരിയാവും നമുക്ക് കിട്ടുന്നുണ്ടാവും എപ്പോഴും. പക്ഷെ ഇത് കുരു ഇല്ലാത്ത ഉണക്കമുന്തിരി വെച്ചിട്ടാണ് നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മള് ആദ്യം അത് ചെയ്യേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കി കോട്ടന്റെ തുണി കൊണ്ടൊക്കെ തുടച്ച് അതിലെ വെള്ളം നനവൊന്നും ഇല്ലാതെ നന്നായി ഉണക്കിയ എടുത്ത ഉണക്കമുന്തിരിയാണിത്. അപ്പൊ നമ്മളത് വാങ്ങിക്കുമ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിൽ നന്നായി അഴുക്കുണ്ടാവും. അപ്പൊ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഇത് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 1 കിലോ ഉണക്കമുന്തിരിക്ക് ഞാനിവിടെ 750 കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വലിപ്പമുള്ള കൽക്കണ്ട നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് 1 കിലോന് 750 കൽക്കണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കണ്ട വേണമെങ്കിൽ പഞ്ചസാരയും ഇതുപോലെ ഉപയോഗിക്കാം, 750 ഗ്രാം തന്നെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങ 1 എണ്ണം വേണം. അപ്പൊ ഈ ചെറുനാരങ്ങ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള കുരുക്കളെല്ലാം നമ്മൾ ഇത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിയാമ്പൂവ്, ഒരു 6 ഏലക്കായ ചതച്ച് വെച്ചുള്ളത്, കറുവാപ്പട്ട, പിന്നെ ഒരു ടേബിൾസ്പൂൺ ഈസ്റ്റ്, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കിലോ ഉണക്കുമുന്തിരിക്ക് നമ്മൾ 2.5 ലിറ്റർ വെള്ളം വേണം നമുക്കിതിനെ. അപ്പൊ ആ വെള്ളം നമ്മൾ ആദ്യം തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വെള്ളം 2.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാം. അപ്പൊ ആ തിളപ്പിച്ചെടുക്കുന്നതിന്റെ ഒപ്പമാണ് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ 2.5 ലിറ്റർ വെള്ളം നമ്മളിവിടെ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. കൽക്കണ്ടം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം അരിഞ്ഞു കിട്ടും. അപ്പൊ ഈ കൽക്കണ്ടം നമ്മൾ ഇതിൽ ഉപയോഗിച്ചുള്ളത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇനി കൂടുതൽ മധുരം ആവശ്യം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൽക്കണ്ട പഞ്ചസാര എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കൽക്കണ്ടൊക്കെ നന്നായി അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇനി കറുവാപ്പട്ട, കറിയാമ്പൂവ്, ഏലക്കായ ചതച്ചതൊക്കെ നമ്മൾ അഴുക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നമുക്കിത് നന്നായി ഇളക്കി ഒന്ന് കൊടുക്കാം. അപ്പൊ വെള്ളം നന്നായി തിളച്ചതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉണക്കമുന്തിരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായി ഇളക്കി കൊടുക്കണം, ഒന്ന് തള വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യണത്. നമ്മളെപ്പോഴും ഈ മരത്തിന്റെ തവിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കറിയിലൊന്നും ഇട്ടിട്ട് ഇളക്കിയ കയ്യിലൊന്നും ഉപയോഗിക്കരുത്, കാരണം അതിന്റെ എണ്ണേരാംശമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാരണമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു മരത്തിന്റെ തവി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ ഇത് ഇട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ട് തിളച്ചത് ഓഫാക്കി. അപ്പൊ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ചെറിയ പീസാക്കി വെച്ചത് കുരുപെടാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇത് ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ചെറുനാരങ്ങയുടെ കഷ്ണങ്ങൾ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച നമ്മുടെ വൈൻ്റെ ഇത് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഭരണിയിലേക്ക് മാറ്റണം. അപ്പൊ ഭരണിയിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിനി ഈസ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്കിത് ഭരണിയിലേക്ക് ഒഴിച്ചേക്കാം. ഞാനിവിടെ ഗ്ലാസിന്റെ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിൽ ഈസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പൊ നമ്മളിത് മരത്തിന്റെ തവി കൊണ്ട് ഇതുപോലെ 21 ദിവസം ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പൊ മറക്കാതെ നമ്മൾ എല്ലാ ദിവസവും 21 ദിവസമാണ് ഇളക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ഇളക്കൽ കഴിഞ്ഞു, നമുക്കിനി ഇത് അടച്ചു വെക്കാം. അപ്പൊ എയർ ടൈറ്റ് ആക്കിട്ട് അടയ്ക്കണ്ട. മുന്നേ ഞാൻ ഉണ്ടാക്കിയ വൈന് പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം നമുക്കിത് തുണി കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം. നമുക്കിത് വെള്ള തുണി കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. 21 ദിവസം നിങ്ങൾ അടുപ്പിച്ച് അളക്കണം, അത് മറക്കരുത്. അതിനുശേഷം 21-ാം ദിവസം നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് അരിപ്പയിലേക്ക് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 21 ദിവസം വീണ്ടും നമുക്കിത് തെളിയിക്കാൻ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് 21 ദിവസം ഇളക്കിയതിന് ശേഷം വീണ്ടും 21 ദിവസം ഇതുപോലെ ഇളക്കാതെ കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ രണ്ടു തരത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും ഈ വൈൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വൈനാണ്. ശരിക്കും ബ്ലഡിന്റെ കൗണ്ടൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വൈനാണ്. അതുപോലെ ദഹനത്തിനൊക്കെ നന്നായി സഹായിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ അളവില് നമുക്ക് എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാം. അതിൽ വേറെ ആൽക്കഹോൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചേർന്നിട്ടില്ല. വളരെ നല്ല വൈനാണിത്. വൈൻ ഇതുപോലെ കെട്ടി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇരുട്ടായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പൊ നമ്മളിത് എപ്പോഴും വൈൻ എപ്പോഴും നല്ല പ്രകാശമൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് വേണം എടുത്തു വയ്ക്കാൻ. പിന്നെ ഇതിൽ ഈ വൈനിൽ നമ്മൾ കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നില്ല. മുന്നേ ഞാൻ ചെയ്ത വൈൻ്റെ റെസിപ്പിയിൽ കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നതുണ്ടായിരുന്നു. അപ്പൊ അത് ഈ വൈനിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കൊരു റെഡ് വൈനാണ്. അപ്പം ശരിക്കും ആരോഗ്യപരമായിട്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈനാണ്. ഈ വൈൻ നിങ്ങൾ അരിച്ച് എടുത്തതിന് ശേഷം കുറച്ച് അധികം നാള് നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നവറും ഈ വൈൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വൈനായിട്ട് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് 42 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വൈനാണ് കിട്ടുക. അപ്പൊ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വൈനാണ്. നിങ്ങൾക്ക് 42 ദിവസം ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വൈൻ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല ന്യൂ ഇയറിനും അതുപോലെ തന്നെ വേറെ വല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വൈനാണിത്. വേറെ ആൽക്കഹോളൊന്നും ഇല്ലാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വൈനാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.